മലപ്പുറത്തെ ഒരു വലിയ വേദ പണ്ഡിത കുടുംബത്തിലേക്ക്. വേദം എന്താണെന്ന് പഠിക്കാനും അത് പഠിച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെ അറിയാനുമായിട്ട് ജപ്പാനിൽ നിന്ന് 3 ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാരാണ്, അതിൽ സൈക്കോളജിസ്റ്റുണ്ട്, ന്യൂറോളജിസ്റ്റുണ്ട്, അവർ വന്ന് ഒരു ദിവസം ഈ വേദ പണ്ഡിതരുടെ വീട്ടിൽ താമസിച്ചു. കുറേ വേദ പണ്ഡിതരെ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചതാണത്. ആ വീട്ടിലേക്ക് ഇല്ലത്തേക്ക് ക്ഷണിച്ചു. ഇവരെ കുറേ കാര്യങ്ങൾ ചോദ്യം ചോദിച്ച് ഇവരെ ഇൻ്റർവ്യൂ ചെയ്തു. ഇവരുടെ വേദമന്ത്രങ്ങൾ പഠിക്കാൻ ചൊല്ലാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി, പഠിച്ച കാലം എന്നു മുതൽക്കാ പഠിക്കാൻ തുടങ്ങിയത്, എങ്ങനെയാണ് പഠിപ്പിച്ചത്, ആരാ പഠിപ്പിച്ചത്, അതിലെ നിങ്ങൾക്ക് തമാശ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തായിരുന്നു, സീരിയസ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തായിരുന്നു, ദുഃഖകരമായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തായിരുന്നു, ഇങ്ങനെ ഒരു ഉള്ളു തുറന്നുള്ള കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു ഫുൾ ദിവസം ഇൻ്റർവെൽ ഉൾപ്പെടെ അവിടെ ചെലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വരെ ഈ വേദം പഠിച്ച നമ്പൂതിരിമാരെ ആ ചോദ്യത്തിലൂടെ അവരറിയാതെ രസകരമായ രീതിയിൽ തമാശ പറഞ്ഞ് കൊണ്ടുപോയി. 1 ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള സംഭവങ്ങൾ എന്താണ്, 2 ക്ലാസ്സിൽ ആരായിരുന്നു അധ്യാപകൻ, ആ അധ്യാപകൻ്റെ പ്രത്യേകത എന്താണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഇങ്ങനെ അഗാധമായിട്ട്, അതായത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് അതിൽ നിന്ന് അവർ വന്ന ഒരു കൺക്ലൂഷനുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മണിക്കൂർ പറയാനുള്ളത് ഞാനൊരു 5 മിനിറ്റിൽ ചുരുക്കുകയാണ്. അവസാനം ആ 3 ജപ്പാൻ ശാസ്ത്രജ്ഞന്മാരും ജാപ്പനീസ് ശാസ്ത്രജ്ഞന്മാരും കൺക്ലൂഡ് ചെയ്തത് എന്താറിയോ, ഈ വേദം പഠിച്ചവർക്ക് അസാധാരണ മെമ്മറിയുണ്ട്. 85-90 വയസ്സായിട്ടും മെമ്മറി അല്പം പോലും ഫെയ്ഡ് ചെയ്തിട്ടില്ല. എന്താ ഫെയ്ഡ് ചെയ്തിരിക്കാനുള്ള കാരണം? അവർ പറയാത്തൊരു വരി ഞാൻ പറയാണ്. വേദം പഠിച്ചപ്പോൾ വേദ ദേവതമാരുടെ അനുഗ്രഹം, വേദം എഴുതിയ മന്ത്രദ്രഷ്ടാക്കളുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഋഷിമാരുടെ അനുഗ്രഹം, അങ്ങനെയൊന്നും ആയിരുന്നില്ല കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്തായിരുന്നു അറിയോ? ഈ വേദമന്ത്രങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്രെയിനിലെ പാർട്ടിലെ സെല്ലുകൾക്ക് മരിക്കാൻ പറ്റണില്ല. എന്താ കാരണം? ഇവർ നിരന്തരം ഈ വേദമന്ത്രം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന തിയറിയിൽ വരുന്നു. യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ എഫക്റ്റീവാണ്. യൂസ് ചെയ്തില്ലെങ്കിൽ അത് ലൂസാവും. യൂസ് ചെയ്തില്ലെങ്കിൽ ലൂസാവും. വലത്തെ കയ്യ് മുറിഞ്ഞു പോയ ഒരാൾക്ക് 6-8 മാസത്തിനുള്ളിൽ വലത്തെ കൈ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗത്തിലെ സെല്ലുകൾ മരിച്ചുപോകും. കാരണം ഇനി വലത്തെ കൈ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ സെല്ലിന് ആവശ്യമില്ല. വലത്തെ കൈ ഉള്ളിടത്തോളം വലത്തെ കൈയെ നിയന്ത്രിക്കുന്ന ബ്രെയിനിലെ സെല്ലുകൾ ലൈവായിട്ട് തന്നെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വേദമന്ത്രം പഠിച്ചവർ, കീർത്തനങ്ങൾ പഠിച്ചവർ, പഴയ കാര്യങ്ങൾ നിരന്തരം ഓർമ്മിക്കുന്നവർ, പണ്ട് പഠിച്ചതെല്ലാം റിക്കളക്റ്റ് ചെയ്യുന്നവർ, അതാണ് കീർത്തനത്തിൻ്റെ, അതാണ് മന്ത്രത്തിൻ്റെ, അതാണ് നമ്മളുടെ ധ്യാനത്തിൽ ചൊല്ലുന്ന ചില കാര്യങ്ങളുടെ, പഴയ കാര്യങ്ങളോ റിക്കളക്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നതാണ്. അപ്പോൾ വേദമന്ത്രങ്ങൾ മെമ്മറി എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നുള്ളത്, ആ മന്ത്രങ്ങൾ നമ്മൾ കേട്ടാലും മതി, അത് റിക്കളക്റ്റ് ചെയ്തുകൊണ്ടേ വരും, നമ്മളുടെ മനസ്സത് ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പോൾ കേൾക്കുകയോ പഠിച്ചത് ആലപിക്കുകയോ പഴയ കോൺവെർസേഷനുകളും പഴയ കാര്യങ്ങളുമെല്ലാം റിക്കളക്ട് ചെയ്യുകയോ ചെയ്യുന്നത് വിത്ത് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി വേണം. അപ്പോഴാണ് മൈൻഡ് ബ്രെയിനിനെ കൂടുതൽ ആക്റ്റീവ് ആക്കുക. ഇന്ന് റിക്കളക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം
കിണറ്റിൻ്റെ ഏറ്റവും അടിയിൽ നിന്നുള്ള വെള്ളം നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ച് കൊണ്ടുവരാൻ മുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെയിൻ ഉണ്ട്. അതുപോലെ വളരെ പഴയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്നതിനെ റിക്കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ, അതിലുള്ള ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയോടുകൂടി അത് ചെയ്താൽ നല്ല രീതിയിൽ മെമ്മറി വളരും. ഇപ്പം നിങ്ങളുടെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ കുറേ മന്ത്രങ്ങൾ കേൾപ്പിക്കുക, കുറേ കീർത്തനങ്ങൾ കേൾപ്പിക്കുക, പഠിപ്പിക്കാൻ സാധിക്കുന്നത് പഠിപ്പിക്കുക. അവർ പഠിച്ചതൊക്കെ തലങ്ങും വിലങ്ങും ഒന്ന് റിക്കളക്ട് ചെയ്യാനായിട്ട് പറയാം. ചെറുപ്പകാലത്തെ നല്ല നല്ല അനുഭവങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പറയാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കൂട്ടുമെന്നുള്ളത് വളരെ സയൻറ്റിഫിക്കലി തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ആത്മീയതയുടെ റോൾ എന്ന് പറയുന്നത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയോടും കൂടി ഇത് റിക്കളക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാനാണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ഇപ്പം മന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നത് എന്ന് ഇന്ന് 100% തെളിയിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരെ അറിയിക്കുക കൂടി വേണം. അങ്ങനെ ഒരു ആത്മാഭിമാനം കൂടി പൈതൃകത്തിൻ്റെ അറിവുകളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം.